നമസ്കാരം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എന്താണ് ഓപ്ഷൻ ബൈയിങ് അല്ലെങ്കിൽ ഓപ്ഷൻ സെല്ലിംഗ് എന്നുള്ളതിനെക്കുറിച്ചാണ് പലപ്പോഴും ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞത് ഇപ്പോൾ പുതിയ ആൾക്കാർ ഒത്തിരി മാർക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും കേൾക്കുന്ന ഒരു ടൈമാണ് ഓപ്ഷൻ ബൈ ചെയ്യുക അല്ലെങ്കിൽ ഓപ്ഷൻ സെല്ലിയാന്ന് പറയുന്നത് അപ്പോൾ പലപ്പോഴും ഓപ്ഷൻ ബൈയിങ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒത്തിരി ഓപ്ഷൻസ് ഓപ്ഷൻ അവൈലബിൾ ആണ് കോൾ ഓപ്ഷൻ പുട്ട് ഓപ്ഷൻ അങ്ങനെയൊക്കെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് കോൾ ഓപ്ഷൻ പുട്ട് ഓപ്ഷൻ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിരുന്നു അപ്പോൾ ഇതിൽ എക്സാമ്പിൾ നമുക്ക് ഒരു പറമ്പിൻ്റെ കേസ് തന്നെ നമുക്ക് എടുക്കാം അപ്പോൾ ഒരു പറമ്പ് വാങ്ങാൻ ഇട്ടാണെന്നുണ്ടെങ്കിൽ ഒരു കോടി രൂപയുടെ പറമ്പ് അപ്പോൾ ആറ് മാസം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കോടിക്ക് വാങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഒരു കോൺട്രാക്റ്റിൽ നമ്മൾ ഏർപ്പെടേണ്ടത് അപ്പോൾ നമ്മൾ ഒരു കോടിക്ക് വായിക്കോളാം എന്ന് പറഞ്ഞാൽ ആറ് മാസത്തിന് വാങ്ങണേക്കാളും കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ നമുക്കൊരു ടോക്കൺ പൈസ ആയിട്ട് കൊടുക്കണം ഒരു അത് ചിലപ്പോൾ ടോക്കൺ പൈസ ആയിട്ട് കൊടുക്കണത് ഒരു അമ്പതിനായിരം രൂപ ആയിരിക്കും ടോക്കൺ പൈസ ആയിട്ട് കൊടുക്കുന്നത് ഈ അമ്പതിനായിരം രൂപ കൊടുത്തതിൻ്റെ പേരിൽ നമുക്ക് ആറ് മാസത്തിനുള്ളിൽ ഈ പറഞ്ഞ ഒരു കോടി രൂപ പറമ്പ് ഒരു കോടി രൂപയ്ക്ക് വാങ്ങാനുള്ള അധികാരം നമുക്കുണ്ട് പക്ഷേ യാതൊരുവിധ റെസ്പോൺസിബിലിറ്റി ഇല്ല എങ്ങാനും നമ്മുടെ അടുത്ത് ഒരു കോടി രൂപ നമ്മുടെ അടുത്ത് എത്തിയില്ല അല്ലാതെ ആ പറമ്പിന് ഇന്ന് ഒരു ആറുമാസം കഴിയുമ്പോളേക്ക് ഈ പറയുന്ന ഒരു കോടി രൂപയുടെ വില നമ്മൾ കാണുന്നില്ല എന്നാൽ നമുക്ക് കച്ചവടത്തിൽ ഒഴിവാവുക നമുക്ക് ആകെ എന്താണ് നഷ്ടം എന്ന് പറഞ്ഞാൽ ഈ ടോക്കൺ പൈസ കൊടുത്തേക്കണം അമ്പത് രൂപ മാത്രമാണ് അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് പോയിൻറ്റ് ഓഫ് വ്യൂല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് പറ പലപ്പോഴും പറമ്പിൻ്റെ കേസിൽ നോക്കുമ്പോൾ നമ്മൾ ഇരിക്കുന്ന കാര്യം വെച്ചാൽ ഒരു കോട്ടിര പറമ്പിലും ഒരു കോടി താഴേക്ക് പോകാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ് നമുക്ക് പറയാം സ്റ്റോക്കിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബൾക്ക് ഇത്ര നമ്പർ ഓഫ് ഷെയർസ് നമ്മൾ ഇത്ര രൂപയ്ക്ക് ഇത്ര പ്രൈസിന് വാങ്ങിക്കോളാം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റെടുത്ത് കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് ആ ടോക്കൺ പൈസ പോലെ ഒരു പ്രീമിയം എന്ന് പറഞ്ഞൊരു ഒരു ചെറിയ പൈസ മാത്രമാണ് അപ്പോൾ ഈ പൈസ കൊടുത്തു കഴിയുമ്പോൾ നമുക്കുള്ള നമുക്കുള്ള അധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ പർട്ടിക്കുലർ സ്റ്റോക്കിന് എത്ര രൂപ വില കൂടിയാലും ശരി നമുക്ക് ആ നമ്മൾ ആ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടേക്കണ പൈസയ്ക്ക് നമുക്ക് കിട്ടും നമ്മൾ കൊടുത്തേക്കണ പൈസ ആ പ്രീമിയം മാത്രം പക്ഷേ ഇതിലത്തെ ഏറ്റവും അതാണ് ഈ പറഞ്ഞ ഈ ഒരു പ്രൈസ് മുകളിലേക്ക് കയറിപ്പോകും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ കൊടുക്കുന്ന ആ പ്രീമിയത്തിനെയാണ് നമ്മൾ ഓപ്ഷൻ ബൈയിങ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ നമുക്ക് അപ്പുറത്ത് വേറൊരാൾ സെല്ല് ചെയ്യുന്നതിൻ്റെ പേരിൽ നമുക്കിത് നമുക്കിത് വാങ്ങാൻ പറ്റുന്നത് അപ്പോൾ സെല്ലറെ സംബന്ധിച്ചുള്ളൊരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ടോക്കൺ പൈസ അല്ലാതെ ഉണ്ടെങ്കിൽ പ്രീമിയം പൈസയാണ് അവർക്ക് കിട്ടുന്നത് അപ്പോൾ അവർ സെല്ല് ചെയ്യുന്ന സമയത്ത് ഒറ്റയടിക്ക് ആ പ്രീമിയം കിട്ടുകയും അപ്പോൾ ഇവർക്കുള്ള ഒരു ബെനിഫിറ്റ് എന്താണ് ആ പ്രൈസ് അങ്ങനെ തന്നെ നിൽക്കുകയാണ് നമ്മൾ എത്രയാണോ ഇന്നത്തെ പ്രൈസ് എത്രയാണോ നമ്മൾ പറയുന്ന പ്രൈസ് അതിനേക്കാളും താഴേക്കാണ് വരുന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ബൈ ചെയ്ത ആൾക്കാർ വന്നിട്ട് ഈ പർട്ടിക്കുലർ കോൺട്രാക്റ്റിൽ എക്സസൈസ് ചെയ്യാനായിട്ട് ചാൻസ് ഇല്ല അപ്പോൾ ആ പ്രീമിയം മൊത്തം ഇദ്ദേഹത്തിന് കിട്ടും ഇനി അതെല്ലാം ആൾക്കാർ വന്ന് വാങ്ങുകയാണെങ്കിൽ തന്നെ തിരിച്ച് വാങ്ങുകയാണെങ്കിൽ തന്നെ നമ്മൾ അമ്പതിനായിരം രൂപയ്ക്കാണല്ലോ നമ്മൾക്ക് ഇത് ആ ടോക്കൺ പൈസ കിട്ടിയത് ആ അമ്പതിനായിരത്തി താഴെ തിരിച്ചു കൊടുത്താൽ മതി കാരണം അപ്പോൾ ഇതിൻ്റെ പ്രൈസ് താഴേക്ക് പോയതിൻ്റെ പേരിൽ അത്രയും പ്രീമിയം നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള ബാധ്യതയില്ല അപ്പോൾ സെല്ലർക്കും ഒരു മെച്ചം അതിലുണ്ട് പക്ഷേ സെല്ലർക്കുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ എത്രയാണോ ആ കോൺട്രാക്റ്റിൽ എഗ്രി ചെയ്തിട്ട് നമ്മൾ ആ ടോക്കൺ പൈസ വാങ്ങി വെച്ചേക്കേണ്ടത് അതിനേക്കാളും കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും സെല്ലർക്ക് അവിടെ നഷ്ടമായിട്ട് വരും അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യമേ ഇതുള്ളൂ ഒരു ബയർ ഓപ്ഷൻ വാങ്ങുന്ന സമയത്ത് ആ പ്രൈസ് അതിനേക്കാളും കൂടുതൽ മുകളിലേക്ക് പോകും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ വാങ്ങുന്നത് അതിനുള്ള ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബയർക്ക് എപ്പോഴും ലാഭമാണ് പക്ഷേ സെല്ലർക്ക് എപ്പോഴും ഉണ്ട് ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങാനും ആ പർട്ടിക്കുലർ പ്രൈസിനേക്കാളും കൂടുതലൊരു മുകളിലേക്ക് പോകുന്നില്ല അല്ലെങ്കിൽ ആ പ്രൈസിനേക്കാളും താഴേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ സെല്ലർ അതിൽ പൈസ ഉണ്ടാകും അപ്പോൾ ഒരു ഓപ്ഷനിൽ നമ്മൾ ട്രേഡിങ്ങിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമ്മൾക്ക് അറിഞ്ഞിരിക്കണം നമ്മുടെ ഏത് സ്റ്റോക്കിലാണോ അതിൻ്റെ ഡെറിവേറ്റീവിലാണോ അതിൻ്റെ ഓപ്ഷനിലാണോ നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പ്രൈൻ്റെ പ്രൈസ് ഡയറക്ഷൻ എന്താണ് ആ പ്രൈസ് ഡയറക്ഷൻ കറക്റ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും എനിക്ക് ഓപ്ഷൻ വാങ്ങണോ അതോ ഓപ്ഷൻ സെൻഡ് ചെയ്യണോ എന്നുള്ളത് ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾക്ക് ട്രേഡ് ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെറിവേറ്റീവ്സ് എ ഗുഡ് പ്ലേസ് പക്ഷേ ഡെറിവേറ്റീവ്സിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ വെറുതെ വീഡിയോയിൽ മാത്രം കേട്ടിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ ഒത്തിരി ക്യാപിറ്റൽ നഷ്ടം ഉണ്ടാവാൻ ഉണ്ട് എസ്പെഷ്യലി നമ്മൾ ചെയ്യുന്ന ഡയറക്ഷൻ തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ക്യാപിറ്റലായിരിക്കും പോകുന്നത് അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഡെറിവേറ്റീവ് ട്രേഡിങ്ങിലേക്ക് ഓപ്ഷൻ ട്രേഡിങ്ങിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ട്രേഡിംഗ് എക്സ്പീരിയൻസ് എപ്പോഴും നല്ലതായിരിക്കും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ടീമിനെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് കമൻറ്റിൽ എഴുതി ചോദിക്കാവുന്നതാണ് നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് അടുത്ത എപ്പിസോഡിൽ ഇനി കാണാം താങ്ക് സോ മച്ച്